गाइस वेलकम बैक टू माय चैनल इट्स मी अलीना ഞാൻ വന്നിരിക്കുന്നത് ഒരു ഡിഫറെന്റ് വീഡിയോ ആയിട്ടാണ് ഡിഫറെന്റ് അല്ല എല്ലാവരും റോസ്റ്റിംഗ് ചെയ്യുന്നുണ്ട് അതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് കുറച്ച് ഡിഫറെന്റ് ആണ് ഞാൻ ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ കൂട ഇങ്ങനെ സ്ക്രോൾ ചെയ്തു പോയപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോഴുള്ളതാണ് ഈ ലവ് കോട്സ് അപ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ച് ലവ് കോട്സ് കണ്ടപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നു അപ്പോൾ ആ തോന്നിയ കാര്യങ്ങളൊക്കെ या वीडियो आईटा विचार चुम्मा जस्टर फंडिने वे आरुम तेरी अगर इनक जस्टर फंड वीडियो आमुक वीडियो इलाम अब नमुक अब फस्ट कोट इंगे या पिकचर सैडी को इनका എന്തോ ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടും കൂടി കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇതിൽ ആരുടെ കൈയും ഇങ്ങനെ കടിച്ച പാടുകളുണ്ട് എന്നിട്ട് യു ആർ ഓൾ മൈൻ എന്ന് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് ഒരു കോട്ട് എടുത്തിട്ട് പിന്നെ മറ്റേ സ്മൈലി ഇങ്ങനെ കിസ് ചെയ്യണ ഒരു ഇമോജി ഇട്ടിട്ടുണ്ട് എനിക്കിത് കണ്ടിട്ട് എന്താ തോന്നിയെന്ന് പറഞ്ഞാൽ പേയുള്ള പട്ടി കടിച്ച പോലെയുണ്ട് എന്തോ പേ വന്നിട്ട് എന്തോ കടിച്ച പോലെയുണ്ട് എനിക്കിത് കണ്ടിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ വല്ല ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴേക്കുള്ളത് അല്ലെങ്കിൽ വല്ല ഇൻഫെക്ഷനോ എന്തെങ്കിലുമൊക്കെ വരും അതുപോലെയാണ് ഈ ഫോട്ടോ ഇതിനെ മിക്കാൻ റൊമാൻറ്റിക് ആയിട്ടുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല അങ്ങനെ കടിച്ചു ഭയങ്കര ചുമന്ന് എന്തോ വട്ടാറായ പോലെ പല്ലും കൊണ്ട് വെച്ച് കടിച്ചു വെച്ചിട്ട് യു ആർ ഓൾ മൈൻ അടുത്തത് ഇത് രണ്ടുമൂന്ന് എന്തിട്ടാ കുറച്ച് കോട്സ് ഉള്ളു കേട്ടോ അതെന്നാലും സത്യമായിട്ട് നിങ്ങൾ ആ ഫോട്ടോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോ പേ പിടിച്ചിട്ട് കടിച്ച പോലെയുണ്ട് അടുത്തതെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷാണ് ഇഫ് യു നീഡ് മീ കോൾ മീ ഐ ഡോണ്ട് കെയർ ഇഫ് ഐ ആം സ്ലീപ്പിംഗ് ഓർ ഹാവിങ് മൈ ഓൺ പ്രോബ്ലംസ് ഓർ ആംഗ്രി വിത്ത് യു ഐ വിൽ ബി ദെയർ ഫോർ യു ഈ പറയുന്നതിനൊക്കെ എന്നെ വേണമെങ്കിൽ എന്നെ എപ്പോൾ വേണമെങ്കിലും വിളിക്കാം എനിക്ക് ഒരു പ്രശ്നമില്ല ഞാൻ ഉറങ്ങുകയാണെങ്കിലും നമ്മൾ തല്ല് പിടിച്ചിരിക്കുകയാണെങ്കിലും എനിക്ക് എൻ്റേതായ പ്രശ്നമുണ്ടെങ്കിലും നിനക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാമെന്ന് ഉവ്വ കുന്തോണ് എന്നിട്ടാണ് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ട് ഫോൺ വിളിച്ചിട്ട് അവർ തെറി വിളിച്ചിട്ട് നമ്മൾ ആ തെറിയുണ്ടി കേൾക്കേണ്ടി വരും ഉറക്കത്തിൽ വിളിച്ചിട്ട് ഇതൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ റൊമാൻറ്റിക് കോട്സിൽ മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ അങ്ങനെ ബോയ് ഫ്രണ്ടിനോ ഗേൾ ഫ്രണ്ടിനോ ഇങ്ങനെ ഉറക്കത്തിൽ അവരെ ഉറങ്ങുന്ന സമയത്ത് അതും തല്ലു പിടിച്ചിരിക്കുമ്പോഴൊക്കെ ഫോണിൽ വിളിച്ചാൽ നല്ല പച്ചത്തെറി ഇറങ്ങി കേൾക്കണം ഇനി അടുത്തത് ഇയർ ഫോൺ ലോക്കായിപ്പോയി അത് ബാക്ക്ഗ്രൗണ്ടിൽ എന്താ മഴയുടെ സൗണ്ട് ഉണ്ടാവും ക്ഷമിക്കണം ഇവിടെ നല്ല മഴയാണ് അടുത്തതെന്ന് പറഞ്ഞാൽ അടുത്തത് എനിക്ക് കറക്റ്റ് ആയിട്ട് അങ്ങോട്ട് ക്ലിക്കായില്ല ഇത് എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണോ എന്താണോ എന്തരോ എന്തോ ഇങ്ങനെ ഇരിക്കും ഞാൻ വായിക്കാട്ടോ ഹീ വാസ് പെൻ ഷീ വാസ് ദ ഹൈലൈറ്റർ ഹീ റോട്ട് ഹിസ് ഫ്യൂച്ചർ ഷീ മെയ്ഡ് ഇറ്റ് ബ്രൈറ്റർ എനിക്കിത് പറയാനുള്ളത് അവൻ പേനയാണെങ്കിൽ അവൻ എങ്ങനെയാ അവൻ്റെ ഫ്യൂച്ചർ എഴുതണേ എന്നാലോചിച്ച് നോക്കൂ പേന വേറെ ആരാണ്ടല്ലേ എഴുതിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ വേറെ ആരാണ്ടല്ലേ അവൻ്റെ ഫ്യൂച്ചർ എഴുതണേ അതെങ്ങനെയാ അവനായിരിക്കണേ അതെനിക്ക് മനസ്സിലായില്ല നമുക്ക് വിട്ട് കളയാം അടുത്തത് ഐ നോ യു ആർ പ്രോബബ്ലി ബിസി But I still check my phone just in case if you text me. ഇതുവരെ എനിക്കറിയാം നീ ബിസി ആയിരിക്കുമെന്ന് പക്ഷെ എന്നാലും ഞാൻ എൻ്റെ ഫോൺ ചെക്ക് ചെയ്യും നീ എപ്പോഴേലൊക്കെ മെസ്സേജ് അയച്ചാലും വിചാരിച്ചിട്ട് കുന്തോണ് ഫോൺ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവൻ ഓൺലൈനോ അവൻ അല്ലെങ്കിൽ അവൾ ഓൺലൈൻ ഉണ്ടോ എന്ന് നോക്കിയിട്ട് എന്തുറ്റാം ആ ഓൺലൈനിലുണ്ടല്ലേ എന്നാൽ എന്നിട്ടാണോ നീ എനിക്ക് മെസ്സേജ് അയക്കാൻ ഞാൻ കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഫോൺ വിളിച്ച് കയറി വരാനായിരിക്കുള്ളൂ പിന്നെ അവൻ്റെ മെസ്സേജ് ഉണ്ടോയെന്ന് വേണ്ടി അവൻ്റെ ഇത് ചെന്നിട്ട് വാട്സപ്പിൽ ചെന്നിട്ട് ഇങ്ങനെ വെറുതെ കാത്തിരിക്കാൻ പോലെ ഇതിങ്ങനെയാണ് ലവേഴ്സ് ഉള്ളവർക്ക് മനസ്സിലാവും ഇങ്ങനെ ഇപ്പം രാത്രി ആ ചേട്ടാ അല്ലെങ്കിൽ മോളെ ഞാൻ ഉറങ്ങാൻ പോവാം എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് അവർ ലാസ്റ്റ് സീൻ എടുത്ത് നോക്കും ഓൺലൈൻ ഉണ്ടെങ്കിൽ അപ്പം തന്നെ അവർ ഫോം വിളിച്ചിട്ട് നീ ആരായിട്ടാണ് ചാറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തുടങ്ങും അടുത്തതെന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് കെയർ ഇഫ് യു സ്പോക്ക് ഫോർ 10 മിനിറ്റ്സ് ബട്ട് ഹിയറിംഗ് യുവർ വോയിസ് മേക്സ് മൈ ഡേ ഹാപ്പി ഇതൊക്കെ ഇത് പറയുന്നത് എനിക്കൊരു പ്രശ്നമില്ല നമ്മളിപ്പോൾ ഒരു ദിവസം 10 മിനിറ്റാണ് സംസാരിക്കുന്നതെങ്കിലും നിൻ്റെ
സൗണ്ട് കേട്ടാൽ മതി ഞാൻ ഹാപ്പിയാവും. ഇതൊക്കെ ആദ്യം ലവ് റിലേഷൻഷിപ്പിൻ്റെ കാലഘട്ടത്തിൽ ഇങ്ങനെ സ്റ്റാറ്റസ് ആയിട്ടൊക്കെ ഇടാൻ പറ്റിയതാണ്. പക്ഷേ റിയാലിറ്റിയിൽ എന്താ പറയുക, കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ഇവർ ഇത് ആദ്യമൊക്കെ ഇങ്ങനെ ആയിരിക്കും, പക്ഷെ ഒരു കുറച്ച് നാള് അല്ലെങ്കിൽ ഇവർ അഞ്ചാറ് മാസം കഴിയുമ്പോൾ അങ്ങോട്ട് തുടങ്ങും. ഹലോ, നീ എവിടെയാണ്, നീ എന്താ വിളിക്കാനേ, ഞാൻ ബിസി ആയിരുന്നു. ആഹാ, ആദ്യമൊക്കെ നീ നമ്മൾ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ സംസാരിക്കായിരുന്നു, ഇപ്പോൾ 10 മിനിറ്റ് പോലും സംസാരിക്കണില്ലല്ലോ. ഇങ്ങനെയായിരിക്കുള്ളൂ റിയാലിറ്റി. റിയാലിറ്റി അതാണ്, ആരൊക്കെ അങ്ങനെ ഉണ്ടെന്ന് പറയണം. അടുത്തതെന്ന് പറഞ്ഞാൽ യു ആർ മൈ ലൈഫ് ലൈൻ. ലൈഫ് ലൈൻ ഇവനെന്ന് ലൈഫ് ലൈൻ ആവാൻ എന്ത് കോടീശ്വരം കളിക്കണം ലൈഫ് ലൈൻ ആവാൻ. മനസ്സിലായല്ലോ, കോടീശ്വരനായിരിക്കും. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു, ഇതൊരു ചെറിയ റിയാക്ഷൻ വീഡിയോ ആണ്. ഞാനിതിന്റെ പാർട്ട് 2 ആയിട്ട് വരുന്നതായിരിക്കും. പാർട്ട് 2 ഞാൻ അടുത്താഴ്ചയോ ഈ ആഴ്ച ആയിട്ട് എന്തേലും ഇടം. ഇങ്ങനത്തെ എന്നിട്ട് മെയിൻ ആയിട്ടുള്ള കോഡ്സ് കണ്ടുപിടിക്കാൻ എന്നിട്ട് കുറച്ച് പാടാണ്. നല്ല നല്ല കോഡ്സ് ഉണ്ടായിരുന്നാലും ഈ കോഡ്സൊക്കെ എന്താ പറയാ, റൊമാൻറ്റിക്കാണ്. സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇങ്ങനെ സ്റ്റാറ്റസ് ആക്കിയിടും, പക്ഷേ റിയാലിറ്റി എന്ന് പറയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ എല്ലാം വേറെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയ റിയാക്ഷൻ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, എന്തായാലും കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.